ഏറ്റവും കൂടുതൽ അവിടുത്തെ കഴക്കൂട്ടത്തൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കും അവിടുത്തെ മെമ്പറും ഒക്കെ ആയിരുന്നില്ലേ. അപ്പം ജനങ്ങളോട് ഭയങ്കര എന്നാ പറയുന്നത് ഏത് കാര്യത്തിനും എപ്പോഴെത്തുന്ന ഒരു വ്യക്തിയായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പുരുഷത്തെ ജയിക്കാൻ പറ്റിയത്. ഏറ്റവും വലിയ പുരുഷത്തെ ജയിക്കാൻ പറ്റിയത് അതുകൊണ്ട്. ആ ശരിയാ, എനിക്കതിന് എത്രയുണ്ട്? 3272. ആ യെസ്, ഇറ്റ്സ് എന്നാ പറയാ റെക്കോർഡ് പോലെ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഇപ്പം ശരിക്കും ഈ പേരെ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിതമായിട്ട് തന്നെയാണ് തീരുമാനിച്ചത്. ആ ശരിയാ, ഞങ്ങളും ആരും വിചാരിച്ചില്ലട്ടോ നഗര പിതാവായിട്ടൊക്കെ ഇങ്ങനെ സിറ്റിയിലേക്ക് വരും. ഞങ്ങൾ കണ്ടത് അതിലിപ്പോ ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ജനവിധി ആയിരുന്നു ഇപ്പോ. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇതിലും വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ആസ് വേറെ ഒന്നല്ല, ഇപ്പൊ ഈ വിജയിച്ചു വന്നു, ഒത്തിരി വോട്ടിന് തന്നെയല്ലേ ജയിച്ചേക്കുന്നത്. സപ്പോസ് ഇപ്പം മേയറായി എല്ലാം ഓക്കെ, സപ്പോസ് ഇപ്പം നമ്മൾ പൊളിറ്റിക്കൽ വൈസ് പ്രതിപക്ഷത്ത് ആണ് ഇരിക്കാന്ന് വിചാരിച്ചോളൂ. ഈ നമ്മുടെ ഈ കോർപ്പറേഷനിൻ്റെ ഡെവലപ്മെന്റിന്റെ കാര്യവും എല്ലാം എല്ലാം ഉണ്ടല്ലോ മനസ്സിനകത്ത്. അപ്പത്തേക്ക് നമ്മൾ ഫസ്റ്റ് പ്രതിപക്ഷത്ത ഫസ്റ്റ് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നതായിരിക്കും? പട്ടിയും മാലിന്യം ഒക്കെ വിട്ടിട്ട് അത് ഞങ്ങൾക്ക് ഇപ്പൊ നിത്യം എന്താ പറയുക, കണ്ടില്ലെങ്കിൽ കുഴപ്പമെന്നുള്ള അവസ്ഥയിലെത്തി. പ്രതിപക്ഷത്തിരിക്കുമ്പോ ഉന്നയിക്കുന്നത് ഒന്ന് ഞങ്ങളെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ തന്നെ പറയും. കാരണം പഞ്ചായത്തിലും നഗരസഭയിലും ഒന്നും പ്രതിപക്ഷം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. 100 ഭരണസമിതിയാണ്. ഓക്കെ, അതുകൊണ്ട് അതിൽ 100 കൺസിഡർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. സ്വാഭാവികമായിട്ട് ഞാൻ പ്രതിപക്ഷത്ത് വരികയാണെങ്കിൽ ഭരണപക്ഷത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ കാര്യം തന്നെയാണ്, ഞങ്ങളുടെ വാർഡിലും അടക്കം വികസനം കൊണ്ടുവരണം, അതിനൊരു പക്ഷപാതിത്വം പാടില്ല, എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകണം. അത് തന്നെയായിരിക്കും ഞാൻ ഭരണപക്ഷത്തിൽ നിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നഗരത്തിന്റെ മൊത്തം നമ്മുടെ സിറ്റിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് എന്തൊക്കെ കാഴ്ചപ്പാടാവുള്ളേ? അല്ല, തലസ്ഥാന നഗരം എന്ന നിലയിൽ തിരുവനന്തപുരം കേരളത്തിന്റെ തന്നെ ഒരു അഭിമാന നഗരമാണ്. അതെ, അപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നഗരം വികസിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. തിരുവനന്തപുരം പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ചില പ്രോജക്റ്റുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി, അതെല്ലാം തിരിച്ചു പിടിക്കണം. സ്മാർട്ട് സിറ്റി പദ്ധതി അടക്കം നമുക്ക് തിരുവനന്തപുരത്തിന് കൊണ്ടുവരണം, അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഓക്കെ, ഇന്ന പോലെ ഒക്കെ ചെയ്യും എന്നുള്ളത് നമുക്കൊരു വിശ്വാസമുണ്ട്. അപ്പൊ എന്നാ പ്രഷറൈസേഷൻ ഒക്കെ വന്നാലും അത് മറികടന്നു പോവോ? മറികടന്ന് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ ഒരുപാട് നിരവധി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ആലോചിച്ച് ആ പദ്ധതികൾ നമുക്കൂടെ കിട്ടണം, തിരുവനന്തപുരത്തോടെ കിട്ടണം. ആ യൂത്തിന്റെ ഒരു സ്പിരിറ്റ് എനിക്ക് ആ വാക്കുകളിൽ തോന്നുന്നുണ്ട്. അപ്പൊ ശരിക്കും ഫിലിമിലൊക്കെ കാണുന്ന പോലെ പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലയിടത്ത് യോജിച്ചു പോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ. അപ്പം ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും ഡ്യൂ ടു പ്രഷറൈസേഷൻ അങ്ങനെ വഴിമാറുമോ? വഴിമാറേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ 100 തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ മറ്റു കക്ഷികളുള്ള ആൾക്കാരെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഇപ്പൊ അവരുടെ കക്ഷികൾ പ്രതിദാനം ചെയ്യുന്ന സർക്കാരുകളുണ്ട്, അവിടെ നിന്ന് കിട്ടേണ്ട ആനുകൂല്യത്തിന് അവരെയും കൂടെ സഹകരണം നമുക്ക് വേണം. അപ്പൊ അങ്ങനെ കൂട്ടിയോജിപ്പിച്ച് നമുക്ക് നല്ലൊരു വികസനം സാധ്യമാക്കാൻ പറ്റും. ഓക്കെ, ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. സിറ്റിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പട്ടിയുടെ ഒരു പ്രശ്നം ഞാനും പറഞ്ഞത് തന്നെയാണ്. കേൾക്കേണ്ട ആദ്യം പറഞ്ഞു തന്നെയാണെന്നറിയോ, അത് ശരിക്കും വന്നപ്പോൾ തന്നെ ആദ്യമേ ഈ നമ്മുടെ ഈ നായ്ക്കളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിനെ വന്ധീകരിച്ചു കഴിഞ്ഞാൽ അതിനെ പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. പക്ഷേ ഈ വന്ധീകരിച്ചു കഴിഞ്ഞാലും അത് കടിക്കുകയില്ലെന്ന് തന്നെ അത്ര ഉറപ്പ്. അതില് പ്രശ്നം എന്ന് പറയുന്നത് പട്ടികളെ കൊല്ലുന്നതിന് ജനറേഷൻ ഇല്ലാന്ന് പോകുന്നേ ഉള്ളൂ. അത് തന്നെ, അതിന്റെ ഒരു റിസൾട്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, എണ്ണത്തിൽ വലിയ കുറവുണ്ടാവും. അതെ, പക്ഷെ ഇപ്പോ നമുക്ക് സുപ്രീം കോടതിയുടെ ഒക്കെ മാർഗനിർദ്ദേശമുണ്ട്, അതിനെ പിടിച്ച് കൊല്ലാൻ വേണ്ടി കഴിയില്ല. അപ്പൊ മൃഗസ്നേഹികളടക്കം മേനകാന്തി നിരവധി സന്നദ്ധ സംഘടനകളുണ്ട്, അവരെല്ലാം എതിർപ്പുമായിട്ട് വരും. അപ്പൊ കേരളത്തിൽ പോലും എതിർപ്പുണ്ട്. നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം ഒന്ന് കേസും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നൊരു നിലപാടാണ്. അപ്പൊ നമുക്ക് നിയമമനുസരിച്ച് ഇടപെടാൻ വേണ്ടി കഴിയും. അപ്പൊ ABC പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും മാർഗം എന്ന് പറയുന്നത്. അല്ലാതെ പിടിച്ച് നമുക്ക് അതിനെ കൊന്നുകളയാൻ വേണ്ടി കഴിയില്ല. അതാണ്. പക്ഷെ അതൊരു കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകുന്നതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമല്ലേ, സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതാ. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, അടുത്ത ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ വളർത്തു നായ്ക്കൾക്കെല്ലാം ലൈസൻസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വേറൊന്നും ചെയ്യണ്ട, എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ അതിനെ കൊണ്ടുവന്ന് വാക്സിനേറ്റ് ചെയ്യുക, കോർപ്പറേഷൻ അവർക്ക് ഒരു ലൈസൻസ് കൊടുക്കും, ആ ലൈസൻസ് ഉള്ളവർക്ക് ഇനി പട്ടി വളർത്താനുള്ള അനുവാദം ഉണ്ടാവും. ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, നല്ല കാര്യം. പക്ഷെ എന്തായാലും അത് പെറ്റ് ഡോഗ്സ് ആയി, പക്ഷെ നമ്മുടെ ഈ തെരുവ് നായ്ക്കളെയും കൂടെ ഒന്ന് എത്രയും വേഗം പിന്നെ നടക്കുന്നുണ്ട്, എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ട്, അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും.